നമസ്കാരം. ആ കൈമ മാഷല്ലേ? ഓ മാഷ, ഞാൻ അറിയും. കൈമ മാഷ തന്നെ. പക്ഷേ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്നേ അറിവില്ല. വഴിതെറ്റി വന്ന ഏ വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, തെറ്റിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, പത്തേ ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടൻ എത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാ? മാഷെ, എന്റെ കൈ വിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കൊള്ളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കൊള്ളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ടെ കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നീ ദേവിയെ തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനാ? അച്ഛനും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവെറിഞ്ഞ് മുഹൂർത്ത കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കയറ്റാൻ പറയേ. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എനിക്ക് പോണം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാ പോവുക. അല്ല പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത്. അതാ ഞാൻ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്. ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാലം ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശ വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? നമുക്ക് പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധി ഉണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശന് എന്താ? ഓമനക്കുട്ടനാണ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റേതും പറഞ്ഞ് എന്തേട്ടോ ജീവിച്ചിരിക്കുന്നേ? അങ്ങനെയാണെങ്കില് മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിനെ? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കണ പെട്ടാ. കുട്ടന്തച്ച, കല്യാണം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്തേക്ക് കയറ്റിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് കല്യാണം കൂടെ വന്ന ചെക്കന്റെ വില പെണ്ണിനെ കെട്ടിവെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെണ്ണിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറ കൊടുത്ത പെണ്ണായത്, അവൻ കെട്ടിയ താലിയായി കഴുത്ത കിടക്കുന്നത്. ആരോട് ചോദിച്ചോടോ കെട്ടിച്ചത്? അവൻ അനാഥ ചെക്കനാന്ന് വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? പ്ലസ് ടു പഠിക്കുന്ന ചെക്കനെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടിയെ അകത്ത് വിളിച്ചു കൊണ്ടുപോവുക. താനും മേടിക്കടി, താൻ ഒറ്റ വൃത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. പിന്നെ എന്റെ മോൻ കെട്ടി താലി, അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയ. അത് കെട്ടിയത്ര എളുപ്പത്തിൽ പറിച്ചറിയാൻ പറ്റില്ല. ഞാൻ അകത്തേക്ക്? താൻ പോണ്ട,
इन बंधति पेरू पर तानो तरवाटे आरे पड़ी चवटी अरी कल विषम के सोष कुछ बल प्रयास भाग्य एनावो इन भाग्य आनंद शयन मा नो आ उ स्वयंवर क्षीण का इन्ले ऐसी अन्वेषो नी वल कड़को अम्म पेड़ी नी अत्र शुद्धन अलग पेड़ी शवते अनाराण स्वयं और बोधलो नाई नी कल्याण पर कल्याण स्वप्न क्या अबद्ध घोषयात्रो जीवन पक्षे आोषयात्र मिल को नी एलो तेरे और विषम अच्छो एषे भार्यो अम्मी पे नव आरती कैटी पे कुटी वलुद अगत कैसे पटो लीवे पेटी कीटल कूटे या चोटे या निशाण नी एलो वेड़ो नि तेरी मुझे रे कुछ या अट्ठे मेटा कुछ शुद्ध अंल हा शिव शिव इवड़ कलो एप ओर्कपुत किटी आखम शाणा इपड़ा अल इन या कटी ताली आप्राड़े श्रद्धि पची चले सांकेत कारण इन्ले रात्रि वरा पी इन्ले नमें आदिरात्रो आदिरात्रि आरुंगा वाले शरिया इन्ले या कड़च आलोच आलोच हालं चूटी कड़ी उल अच्छे मालू विचा पेड़ों अच्छे सोष या पेड़ अभिनये सोष नोष एने पेड़े एश कटाण पुमे का याफ आफलो ए भयंर बीड़ी मणम या वलो अच्छे भयंर बीड़ी वलिया मणवाटी कटिपिड़ मणवा मणियर भाव
അതല്ലമ്മേ, ഇനി ക്ലാസ് കഴിയാൻ മൂന്നാല് മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റ് ആയിട്ട് പരീക്ഷ എഴുതിയ പോരെ. അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ. മോനിനി പഠിക്കാൻ പോണ്ടെന്ന്. ഞാൻ പൊക്കോളാം. എന്താടാ കള്ളു ഷാപ്പിൽ നിറങ്ങണ പോലെ മുഖം മറച്ചിറങ്ങി പോണത്? വെറുതെ കാലം നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട് ശംഭോ മഹാദേവെന്ന് വിളിക്കേ, മനസ്സ് മാറട്ടെ. ഈ ഡ്രസ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും? ഈശ്വര, കൊണ്ടാറടങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ, ഇറങ്ങി വരിക. ഇങ്ങടെ വരണു അച്ഛാ. ശുഹ്മാനം പോയി. കൈ എവിടാ? ഉണ്ട്, എടുത്തേട്ടെ. പുസ്തകം എടുത്തിട്ടുണ്ടോ? ഉവ്വ്. ഇൻസ്ട്രുമെന്റ് ബോക്സ്? ഉവ്വ്. എഴുതാനുള്ള പെന്ന്? ഉവ്വ്. ശരിക്കും അവിടെ മുറുകട്ടാ? ഉവ്വ്. നല്ലല്ലോ മുറുക്ക്. ആവാം. പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ? ഒരു ഡാൻസിങ് നടക്കുന്നു. സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ, വായി നോക്കി. എന്താ കളിക്കുന്നേ? നീയും പോ വേഗം. ഓമനക്കുട്ട, മിസ്സസ് എങ്ങനെ എന്റെ സുന്ദരിയ? What is this? ഗാനമേളയാണോ?